ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ, ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു രാജാവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കണ്ണൻ്റെ ഫേസ്ബുക്കാണ് അല്ലേ. ഈ ഫേസ്ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സോഷ്യൽ മീഡിയ വളരെ ട്രെൻഡിങ്ങിൽ വരുന്നുണ്ടോ ആ ഒരു സോഷ്യൽ മീഡിയയെ ഇവരങ്ങ് വാങ്ങും. ഇവർ വാങ്ങിച്ചിട്ട് അത് ഇവരുടെ ഭാഗമായിട്ടങ്ങ് മാറ്റും, മാർക്കണ്ണൻ്റെ ഭാഗമായിട്ടങ്ങ് മാറ്റും. പിന്നെ അതെല്ലാം ഈ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് പിന്നിലാണ് വരുന്നത്. സോ ആ ഒരു രീതിയിൽ ഈ ഒരു രാജാവ് അല്ലെങ്കിൽ ഈ ഒരു ശൃംഖല എന്ന് പറയുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇവരുടെ കീഴിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലേക്ക് കാലം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സഡൻലി പെട്ടെന്നൊരു തവണ ഈ സോഷ്യൽ മീഡിയയുടെ കിങ്, സോഷ്യൽ മീഡിയയുടെ രാജാവ് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ വെറും ഒരു 2 മണിക്കൂർ കൊണ്ട് ഒന്നുമല്ലാതായി തീർന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, എടാ ഇതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യമാണോ ഈ സോഷ്യൽ മീഡിയയുടെ രാജാവായിരുന്നു നമ്മൾ പറയുന്ന ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക്. ഇന്ന് പല പ്ലാറ്റ്ഫോംസിലും ഓൺ ചെയ്യുന്ന ഫേസ്ബുക്ക്, ഈ ഫേസ്ബുക്ക് വെറും 2 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഒന്നുമല്ലാതായി തീരുമോ? അതൊക്കെ പ്രാവർത്തികമായിട്ട് വരുന്ന കാര്യമാണോ? അതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റോക്ക് മേടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഒരു സ്റ്റോക്ക് പെട്ടെന്ന് ഇടിവ് ആവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്റ്റോക്ക് ഡാമേജ് ആവുന്ന അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെയൊക്കെ വാല്യൂ ഒക്കെ കുറയുന്നത് കണ്ടിട്ടുണ്ടോ? അതൊക്കെ നമുക്ക് അതിലൊക്കെ പറയാൻ പറ്റും. പക്ഷേ വളരെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന, വേൾഡിൽ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന, ഇതിന് ഇന്ത്യയിലെ പോലും അധികമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. ഈ ഫേസ്ബുക്ക് റീസെൻ്റ് ടൈമിൽ മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നെയിം ചേഞ്ച് ചെയ്ത ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വെറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, $200 ബില്യൺ $200 ബില്യൺ നഷ്ടം ഇപ്പോൾ ഒരു 2 മണിക്കൂറിനിടയിൽ റീസെൻ്റ് ടൈമിൽ ഫേസ്ബുക്കിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ മാർക്ക് സിക്കംബർഗ് 10% ഓൺ ചെയ്യുന്നൊരു ആ ഒരു ഫേസ്ബുക്കിൻ്റെ ഓണറാണ്, ഫൗണ്ടറാണ്, പുള്ളിക്കാരന് ഏകദേശം 2 ലാക്ക് ക്രോർസിൻ്റെ നഷ്ടം വന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. Top 10 ലിസ്റ്റ് ഉണ്ടല്ലോ, പണക്കാരായിട്ടുള്ള Top 10 ലിസ്റ്റ്, ആ ഒരു Top 10 ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ നമ്മുടെ മാർക്കണ്ണൻ്റെ പേര് 10th ഏറ്റവും മറ്റോ മറ്റോ അവസാനം 11th പോകുന്ന ഒരു ലെവലിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. സോ Top 10 ലിസ്റ്റിനുള്ളിൽ ഇപ്പോൾ മാർക്കണ്ണനെ ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞത്, നമ്മുടെ ഇന്ത്യയിൽ നിന്നും അംബാനിയൊക്കെ തന്നെ വന്നിട്ടുള്ള ആ ഒരു ലിസ്റ്റിനുള്ളിൽ മാർക്കണ്ണൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ നടക്കും? കൊണ്ടുപോയതും നീയേ, കൊണ്ടുപോയി കൊല്ലിച്ചവനും നീ എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ല നമ്മൾ കേട്ടിട്ടില്ലേ? അതേ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മുടെ മാർക്കണ്ണൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ ഈ ഒരു ലെവലിൽ ഫേസ്ബുക്കിൻ്റെ ഒരു ഇടിവ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇനി എന്താവും ഫേസ്ബുക്കിൻ്റെ ഫ്യൂച്ചർ? അതുപോലെ തന്നെ ഫേസ്ബുക്കിനെ നമ്പി നിൽക്കുന്ന ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ വാട്സപ്പ്, ഇതിൻ്റെയൊക്കെ സിറ്റുവേഷൻസാൽ ഇനി എന്താവും? ഫേസ്ബുക്കിന് ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുമോ? ഇപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇടിവ് വന്നു എന്നുള്ളതടക്കം നമ്മളിപ്പോൾ ഫേസ്ബുക്കിന് സംഭവിച്ചിട്ടുള്ള ആ ഒരു തകർച്ച, ഒരു വൻ തകർച്ച, ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ളൊരു തകർച്ച, അതിന് കാരണം എന്തൊക്കെയായിരുന്നു, ഇനി എന്താണ് ഫേസ്ബുക്കിൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാൻ തുടങ്ങാം. സോ ആദ്യം പറയാനുള്ളൊരു കാര്യം, ഇതിനെല്ലാത്തിനും കാരണമായിട്ട് തീരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൻ്റെ വാല്യൂ കുറഞ്ഞതാണ്. കുറച്ചധികം നാളുകളായിട്ട് നമുക്കറിയാം ഫേസ്ബുക്കിന് ഒരു പ്രൈവസി ഇഷ്യൂസ് വളരെ വലിയ രീതിയിൽ ഒരു കാലനായിട്ട് ഫേസ്ബുക്കിന് മാറിക്കൊണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം. സോ അത് തന്നെയാണ് ഇപ്പോഴും ഫേസ്ബുക്കിന് വളരെ വലിയ രീതിയിലൊരു പണിയായിട്ട് മാറിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ റീസെൻ്റ് ടൈമിൽ ഫേസ്ബുക്കിൻ്റെ വാല്യൂസ് എടുക്കുന്ന സമയത്ത് അത് വളരെ വലിയ രീതിയിൽ കുറയാൻ തുടങ്ങി. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു 18 വർഷം ഫേസ്ബുക്ക് തുടങ്ങിയിട്ടൊരു 28 ഇയേഴ്സോ ആയിക്കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു വർഷങ്ങൾക്ക്, ഈ ഒരു കാലയളവിനിടയിൽ ഇതുവരേക്കും ഇല്ലാത്ത രീതിയിൽ ഫേസ്ബുക്കിലെ യൂസേജുകളുടെ എണ്ണം കുറയാൻ തുടങ്ങി. സോ അതിന് കാരണം ഒന്നെന്ന് പറയുന്നത്, ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ, ഒന്നിൽ എല്ലാവരും മരിച്ചു പോയിട്ടുണ്ടാകാം അക്കൗണ്ട് എടുത്ത ആൾക്കാരിൽ അധികമായിട്ടും, ഇല്ലെങ്കിൽ എല്ലാവരും കിറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം, ഫേസ്ബുക്ക് വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയിക്കൊണ്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ യങ്സ്റ്റേഴ്സുകൾ ഫേസ്ബുക്കിലേക്ക് കയറുന്നില്ലായിരിക്കാം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം കാരണം എന്നുള്ളൊരു ഗസ്സിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ഇതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിന് എങ്ങനെയാണ് പണം കിട്ടുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കൊരു ഡൗട്ട് വരും. കാരണം നമ്മളെ വളരെ വലിയ രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഫേസ്ബുക്ക്. വാട്സപ്പിനാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിനാണെങ്കിലും ഫേസ്ബുക്കിനാണെങ്കിലും അവർ പ്രത്യേകിച്ച് പൈസ എടുക്കാറില്ല, അഡ്വർടൈസ്മെൻറ്റിന് മാത്രം, അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ അധികമായിട്ട് പണം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അവർ പിന്നെ എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോംസ് റൺ ചെയ്യുന്നത്? ഇത്രമാത്രം ടോപ്പ് ലെവൽ കമ്പനീസ് ആയിട്ട് മാറി നിൽക്കുന്നത്, ഇത്രമാത്രം ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മണീസ് അവർ ഏൺ ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് വരുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ പ്രൈവസീസ് തന്നെ എടുത്തിട്ട്, നമ്മുടെ ഡാറ്റാസിലൊക്കെ തന്നെ എടുത്തിട്ട്, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് തരുന്ന രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പണം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റാണ് ഇപ്പോൾ അവർക്കൊരു പണിയായിട്ട് മാറിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഐഫോൺ
ഐഫോൺ റീസെൻ്റ് ടൈമിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് റിവീൽ ചെയ്തിരിക്കുകയാണ്. സോ ഐഫോൺ എടുക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഫേസ്ബുക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഉടനെ തന്നെ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വരും, ഐഫോണിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ പ്രൈവസീസ് ഫേസ്ബുക്കിൽ എടുക്കും. സോ ആ ഒരു പ്രൈവസീസ് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് പെർമിഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എസ് പറയാം, നിങ്ങളുടെ പ്രൈവസീസ് അവരെടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ പറയാം. നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസീസ് അവർക്ക് എടുക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഒരു രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആയ ഐഫോൺ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഫേസ്ബുക്കിൻ്റെ അവസ്ഥ എന്നുള്ളത് ആലോചിച്ച് നോക്കാം. നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് തരാൻ കഴിയില്ല. സോ നമ്മുടെ പ്രൈവസീസിൽ എടുത്ത് ഫേസ്ബുക്കിന് അത് വിൽക്കാൻ കഴിയില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഫേസ്ബുക്കിന് അഡ്വർടൈസ്മെൻറ്റിന് ആൾക്കാർ വരില്ല, അഡ്വർടൈസ്മെൻറ്റ് ഫേസ്ബുക്കിന് കിട്ടില്ല, ഫേസ്ബുക്കിന് പണം കുറയാൻ തുടങ്ങും. സോ ഇങ്ങനെ പ്രൈവസീസിൽ വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഈ ഒരു ഐഫോൺസൊക്കെ തന്നെ അധികമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ ആകുമ്പോൾ അത് ഫേസ്ബുക്കിന് വളരെ വലിയ രീതിയിലൊരു പണിയായിട്ട് മാറും. സോ ആ ഒരു ലെവലൊരു പണി ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കിട്ടാത്ത രീതിയിൽ ഒരുപാട് സിറ്റുവേഷൻസിനുള്ളിലേക്ക് ഈ ഒരു പെർമിഷൻസ്, ഈ ഒരു പുതിയൊരു അപ്ഡേറ്റ് ഐഫോണിൽ വന്നത് ഫേസ്ബുക്കിനൊരു പണിയായി എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇതിന് മുമ്പോട് പറയാനുള്ള മറ്റൊരു കാര്യം, റീസെൻ്റ് ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ യൂസേഴ്സുകൾ വളരെ വലിയ രീതിയിൽ കുറയാൻ തുടങ്ങി എന്നുള്ളത്, അധികമായിട്ട് യൂസേഴ്സുകൾ കൂടുന്നില്ല എന്നുള്ളൊരു കാര്യം. അത് ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു മേഖലയിലാണെങ്കിലും അധികമായിട്ട് യൂസേഴ്സുകൾ വന്നാൽ മാത്രമേ അവർക്ക് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഐ മീൻ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ ഇവിടെ ഫേസ്ബുക്കിന് എങ്ങനെയാണ് ബേസിക്കായിട്ട് ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിന് എങ്ങനെയാണ് ഈ ഒരു പണം അധികമായിട്ട് മറ്റൊരു രീതിയിൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് വളരെ വലിയ രീതിയിൽ ടോപ്പ് ലെവലിൽ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്കിൻ്റെ ആ ട്രെൻഡിങ് വാല്യൂ കണ്ടിട്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സുകൾ വന്നിട്ട് അധികമായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യും. സോ ഇങ്ങനെ അധികമായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്ലാറ്റ്ഫോംസ് എല്ലാം ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് പിന്നെ അതിനുശേഷം ഈ പറയുന്ന ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഒക്കെ തന്നെ ഓൺ ചെയ്യുന്നത്. പക്ഷേ റീസെൻ്റ് ടൈമിൽ ഫേസ്ബുക്കിന് ട്രെൻഡിങ് വാല്യൂ ഇല്ല എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് ചെയ്തൊക്കെ ഒരു സംശയം, നമ്മൾ വീണ്ടും ഈ ഒരു ട്രെൻഡിങ് വാല്യൂ ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോമിന് ഇങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു സംശയം വന്നതിന് ശേഷം ഇൻവെസ്റ്റേഴ്സുകൾ പണം ഇതിനുള്ളിലേക്ക് അധികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒന്ന് ആലോചിക്കാൻ തുടങ്ങി. ഈ ഒരു ആലോചന തുടങ്ങുന്ന സമയത്താണ് ഫേസ്ബുക്കിൻ്റെ വളരെ വലിയ രീതിയിലൊരു ഇടിവ് തുടങ്ങുന്നത്. കാരണം ഫേസ്ബുക്കിന് ഇൻവെസ്റ്റേഴ്സുകൾ കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതെന്ന് ആലോചിക്കുക. അതൊന്നാമത്തൊരു കാര്യം, ഇൻവെസ്റ്റേഴ്സുകൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് ആലോചിക്കാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഫേസ്ബുക്ക് മാറി. രണ്ടാമത്തൊരു കാര്യം, ഫേസ്ബുക്കിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റുകൾ തന്നെ ഫേസ്ബുക്കിന് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടണം. ഈ അഡ്വർടൈസ്മെൻറ്റ് കിട്ടാത്ത രീതിയിൽ കാരണമായിട്ട് മാറേണ്ട ഒരു കാരണം ഇപ്പോൾ വന്ന ഐഫോണിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. കാരണം പ്രൈവസി, ഈ പ്രൈവസി വേണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ അടുത്ത് ചോദിച്ച് നമ്മൾ പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രൈവസി എടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റൂ ഈ പറയുന്ന ആപ്പിൻ്റെ അപ്ഡേറ്റ് വഴി. ഇങ്ങനെ അഡ്വർടൈസുകൾ ഇങ്ങനെ ഈ ഒരു ഫേസ്ബുക്കിലേക്ക് പോകാതെ സ്വിച്ച് ചെയ്ത് ഗൂഗിളിലേക്ക് പോകാൻ തുടങ്ങി. ഗൂഗിളിലേക്ക് പോയപ്പോൾ ഗൂഗിൾ അധികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റുകൾ വാങ്ങിക്കാൻ തുടങ്ങി. അഡ്വർടൈസ്മെൻറ്റുകൾ ഗൂഗിൾ കൊടുക്കാൻ തുടങ്ങി. ഗൂഗിളിനാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വളരെ ഈസിയായിട്ട് അഡ്വർടൈസ്മെൻറ്റിന് കൊടുക്കാൻ കഴിയും. ഫേസ്ബുക്ക് പോലെ വളരെ ബുദ്ധിമുട്ടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ഈ ഗൂഗിളിന് അഡ്വർടൈസ്, ഈ പറയുന്ന ഫേസ്ബുക്കിന് അഡ്വർടൈസ് കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ സ്വിച്ച് ചെയ്ത് ഗൂഗിളിലേക്ക് മാറാൻ തുടങ്ങി. ഗൂഗിൾ തന്നെ എന്ത് ചെയ്തു, ഈ പറയുന്ന ആപ്പിളിനും പണം കൊടുത്ത് തൻ്റെ ഡീഫോൾട്ട് സെർച്ച് എഞ്ചിനായിട്ട് ഗൂഗിളിനാക്കാൻ തുടങ്ങി. സോ അങ്ങനെയായപ്പോൾ ആപ്പിളും ഗൂഗിളും തമ്മിൽ ചെറിയൊരു ടൈപ്പ് വരാൻ തുടങ്ങി. ഈ ടൈപ്പ് വരുന്നത് എന്താണെന്നുണ്ടോ, നമ്മളെല്ലാവരും ആപ്പിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആപ്പിളെ ഡീഫോൾട്ട് എഞ്ചിനാണ് സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. സോ അപ്പോൾ ഗൂഗിളിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഗൂഗിളും പ്രൈവസീസിൽ എടുക്കുന്നുണ്ട്, അതിന് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഈ ഒരു ആപ്പിൾ ഓക്കെ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാത്ത രീതിയിൽ ഗൂഗിളിന് ആപ്പിൾ ഫോണിനുള്ളിൽ പ്രൈവസീസിൽ എടുക്കാൻ പറ്റില്ല, ആൾമോസ്റ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെ ആയപ്പോൾ ഗൂഗിളിന് അധികമായിട്ട് അഡ്വർടൈസുകൾ വരാൻ തുടങ്ങി, അഡ്വർടൈസ്മെൻറ്റുകൾ വരാൻ തുടങ്ങി, അഡ്വർടൈസുകൾ ഭയങ്കരമായിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ലെവലിൽ ഫേസ്ബുക്കിന് അഡ്വർടൈസ്മെൻറ്റ് കുറയാൻ തുടങ്ങി, അധികമായിട്ട് അഡ്വർടൈസുകൾ വരാനും പറ്റാത്തൊരു സിറ്റുവേഷനിലായി. ഇത് ഫേസ്ബുക്കിൻ്റെ ഇടിവ് വരുന്നതിന് കാരണമായിട്ട് മാറി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്. മറ്റൊരു കാര്യം, ടിക്ടോക്ക് വന്നതിന് ശേഷം വളരെ വലിയ രീതിയിൽ ആ ഒരു പ്ലാറ്റ്ഫോം ലോകം മൊത്തം ഇപ്പോഴും ട്രെൻഡിങ് ആണ്. ഇന്ത്യ പോലത്തെ നാടുകളിൽ കുറച്ച് കൺട്രീസുകൾ മാത്രം, എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ കൺട്രീസുകൾ മാത്രമാണ് ടിക്ടോക്ക് ബാൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ടിക്ടോക്ക് വളരെ ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ ഇപ്പോഴും. സോ അത് ഫേസ്ബുക്കിന് ബാക്കിയുള്ള കൺട്രീസിലൊക്കെ വളരെ വലിയ രീതിയിലൊരു ഇടിവുണ്ടാക്കി എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മെറ്റാവേഴ്സ് എന്ന് പറയുന്നൊരു കാര്യം ഫേസ്ബുക്ക് കൺഫേം ചെയ്തു. അതിന് ഓരോ വർഷവും 10 ബില്യൺ ആവശ്യമില്ലാതെ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചാണ് അത്രമാത്രം മുടക്കുന്നത്. അതിന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സുകൾ കൊടുക്കുന്ന പണമാണ് ഫേസ്ബുക്ക് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അത് തന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സുകൾക്കൊന്ന് തോട്ട് ചെയ്യേണ്ട രീതിയിൽ, പൗസ് ചെയ്തൊന്ന് തോട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഫേസ്ബുക്ക് മാറിയതുകൊണ്ട് ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ പൈസ മുടക്കണോ എന്ന് ഇൻവെസ്റ്റേഴ്സിൽ ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ അതും ഫേസ്ബുക്കിൻ്റെ ഒരു ഇടിവായിട്ട് മാറാൻ തുടങ്ങി. സോ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ നോക്കണമെങ്കിൽ യു എസ് പോലത്തെ കൺട്രീസിലൊക്കെ തന്നെ അധികമായിട്ട് ഫേസ്ബുക്കിൽ നിന്നും ആൾക്കാരെ സ്വിച്ച് ചെയ്യാൻ തുടങ്ങി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്, ഫേസ്ബുക്കിനോടുള്ള ട്രസ്റ്റ് അത് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഫേസ്ബുക്കിനുണ്ടായ ഏറ്റവും വലിയ ഇടിവുകളിൽ ഒന്നെന്ന് പറയുന്നത്. അധികമായിട്ട് ഫേസ്ബുക്കിൽ നിന്നും സ്വിച്ച് ചെയ്യാൻ തുടങ്ങിയത്, സ്നാപ്ചാറ്റ് ഇതുപോലത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം ആൾക്കാർ ജമ്പ് ചെയ്യാൻ തുടങ്ങിയത്. സോ ഇങ്ങനെ ജമ്പിങ് തുടങ്ങിയപ്പോൾ ഫേസ്ബുക്കിന് യൂസേഴ്സുകൾ കുറയാൻ തുടങ്ങി. യൂസേഴ്സുകൾ കുറഞ്ഞപ്പോൾ ട്രെൻഡിങ്ങിൽ നിന്നും ഫേസ്ബുക്ക് താഴേക്ക് വരാൻ തുടങ്ങി.
അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് ചെയ്യൽ കുറയാൻ തുടങ്ങി, അതുപോലെ തന്നെ അഡ്വർടൈസ് ചെയ്യൽ കുറയാൻ തുടങ്ങി, അഡ്വർടൈസ്മെൻറ്റ് കുറയാൻ തുടങ്ങി, അതിനും പണം മുടക്കുന്ന ആൾക്കാർ കുറയാൻ തുടങ്ങി. ഇങ്ങനെ ആയപ്പോൾ ഫേസ്ബുക്കിന് വളരെ വലിയ രീതിയിലുള്ള ഇടിവിനുള്ളിലേക്ക് പോയി. സ്റ്റിൽ കറൻ്റ്ലി 2 hours $200 billion US ഡോളർ ഫേസ്ബുക്കിന് കുറയാൻ തുടങ്ങി. അതിനകത്ത് മാർക്ക് സക്കർബർഗിന് കുറഞ്ഞത് മാത്രം 2 lakh crores ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ടോപ്പ് 10 ലിസ്റ്റിൽ നിന്ന് മച്ചാനിങ് വെളിയിലേക്ക് വന്നു. സോ ഇപ്പോൾ എന്താണ് ഇനി ഫേസ്ബുക്കിൻ്റെ സിറ്റുവേഷൻ എന്നറിയുന്ന രീതിയിലേക്ക് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. എന്താണ് ഇനി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പിൻ്റെയൊക്കെ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ ചോദ്യം വളരെ വലിയ രീതിയിൽ വരാൻ തുടങ്ങിയതിൻ്റെ അതേ സമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നൊരു കാര്യം കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയാണ്. ഫേസ്ബുക്കിന് ഉണ്ടാകുമോ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പൊക്കെ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യം കാത്തിരിക്കാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇല്ലാത്തൊരു കാലഘട്ടത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. പക്ഷേ ഇത്രയും നാളും 18-20 വർഷം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് ഫേസ്ബുക്കിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. ഇത് ഫേസ്ബുക്കിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്ന് തെളിയിച്ചൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നത്. ബട്ട് അതിനെയും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ. ഈ ഒരു കാര്യം അറിയാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ വിവരിക്കുന്നതിൽ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ.